ില് വായുമലിനീകരണം അതിരൂക്ഷമായി തുടരുന്നു അന്തരീക്ഷ മലിനീകരണം അപകടകരമായ നിലയിലാണ് വായുഗുണനിലവാരം നാനൂറിനും അഞ്ഞൂറിനും ഇടയിലാകുമ്പോൾ തന്നെ ആരോഗ്യമുള്ളവർ പോലും അവശരാകും ഡൽഹിയിൽ മിക്ക സ്ഥലങ്ങളിലും നാനൂറ്റി തൊണ്ണൂറിനും മുകളിലാണ് സൂചിക ഡൽഹി നഗരത്തിൽ ഇത് എണ്ണൂറ് വരെ എത്തിയെന്നത് മലിനീകരണത്തിന് സങ്കീർണാവസ്ഥ വ്യക്തമാക്കുന്നുണ്ട് വായുമലിനീകരണം അതിരൂക്ഷമായതോടെ കടുത്ത ശ്വാസതടസ്സവും ചുമയുമായി ആശുപത്രിയിൽ എത്തുന്നവരുടെ എണ്ണവും കൂടിയിട്ടുണ്ട് പലർക്കും കടുത്ത ചുമയും ശ്വാസമുട്ടും കണ്ണുകൾക്ക് ചൊറിച്ചിലും അനുഭവപ്പെടുന്നുണ്ട് അതിനിടയിൽ ഒരു ആശ്വാസവാർത്തയും എത്തുന്നുണ്ട് ഐ ഐ ടി കാൺപൂർ വായുമലിനീകരണത്തിന് ഫലപ്രദമായൊരു പരിഹാരമാർഗം വികസിപ്പിച്ചെടുത്തെന്നാണ് റിപ്പോർട്ട് വായുവിൽ നിന്ന് പൊടിയും മറ്റ് മാലിന്യങ്ങളും നീക്കം ചെയ്യുന്നതിനായി കൃത്രിമ മേഘങ്ങൾ സൃഷ്ടിച്ച് മഴ പെയ്യ്ക്കാനുള്ള മാർഗമാണ് ഐ കാൺപൂർ നിർദ്ദേശിച്ചിട്ടുള്ളത് കഴിഞ്ഞ അഞ്ചു വർഷമായി ഇതിനുള്ള ശ്രമത്തിലായിരുന്നു സ്ഥാപനം ഈ വർഷം ജൂലൈയിൽ വിജയകരമായി കൃത്രിമ മഴ പെയ്ക്കാൻ സാധിച്ചെന്നും റിപ്പോർട്ടുകൾ പറയുന്നു കൃത്രിമ മഴ പെയ്യിപ്പിക്കുന്നതിനുള്ള ക്ലൌഡ് സീഡിംഗിന് സർക്കാർ ഏജൻസികളായ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ തുടങ്ങിയവയിൽ നിന്ന് അനുമതിയും ഗവേഷകർ വാങ്ങിയിട്ടുണ്ട് ഇതിനായി ഇനിയും കടമ്പകളുണ്ട് ഡിജിസിഐയ്ക്ക് പുറമെ പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ചുമതലയുള്ള സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിന്റെ അനുമതിയും വേണം വായുമലിനീകരണം കുറയ്ക്കാനായി ക്ലൌഡ് സീഡിംഗ് പോലുള്ള മാർഗങ്ങള് തേടുന്നതായി ഡൽഹി പരിസ്ഥിതി മന്ത്രി ഗോപാൽ റായും സെപ്റ്റംബറിൽ വ്യക്തമാക്കിയിരുന്നു